ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് വെള്ളം അല്ലെങ്കിൽ ഒരു തരം ദ്രാവകം കെട്ടി നിൽക്കുന്ന ചെറു കുമിളകൾ പോലെ ചെറു കുരുക്കൾ ഉണ്ടായി വരുന്ന ഒരു തരം അസുഖം. ഇതാണ് ചിക്കൻ പോക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, ചിക്കൻ പോക്സ് പിടിപെട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാനായിട്ട് കഴിയില്ല. അതിൻ്റേതായിട്ടുള്ള പല അസ്വസ്ഥതകൾ നമുക്കുണ്ടായേക്കാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ചിക്കൻ പോക്സ് എങ്ങനെയാണ് നമുക്ക് വരുന്നത്, ചിക്കൻ പോക്സിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇത് മറ്റൊരാളിലേക്ക് പകരുന്നത്, എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം, ഈ ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ അത് ഇഫക്റ്റീവാണോ ഫലപ്രദമാണോ എന്നൊക്കെ നോക്കാം. നമസ്കാരം, ഞാൻ ജിജോ. മെന്റോറിയ മെഡിസിനയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേരിസെല്ല സോസ്റ്റർ എന്നറിയപ്പെടുന്ന ഹെർപ്പസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൈറസിൻ്റെ ഇൻകുബേഷൻ പീരീഡിനെ പറ്റി നോക്കാം. എന്താണ് ഇൻകുബേഷൻ പീരീഡ്? അതായത് ഒരു വൈറസ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പെറ്റ് പെരുകാനെടുക്കുന്ന സമയത്തെയാണ് ഇൻകുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഈ വൈറസ് നമ്മുടെ ഉള്ളിലുണ്ടെന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും നമ്മുടെ ശരീരം പ്രകടമാക്കുകയില്ല. ചിക്കൻ പോക്സ് വൈറസിൻ്റെ ഒരു ആവറേജ് ഇൻകുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 14 മുതൽ 16 ദിവസങ്ങളാണ്. എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ഈ ചിക്കൻ പോക്സ് വൈറസ് പ്രവേശിച്ച് കഴിഞ്ഞാൽ തുടർന്നുള്ള ഒരു 10-നും 21-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശരീരം ലക്ഷണങ്ങൾ പ്രകടമാക്കി തുടങ്ങും. ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം തുടർന്നുള്ള ഒരു 10 മുതൽ 21 ദിവസത്തിന് ഇടയ്ക്കായിരിക്കും നമുക്ക് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം പ്രകടമാക്കുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള പനി ഉണ്ടാകാം, തലവേദന ഉണ്ടാകാം, തൊണ്ടവേദന ഉണ്ടാകാം, അതുപോലെ ശരീരവേദന ഉണ്ടാകാം, ചുമ ഉണ്ടാകാം, നടുവേദന ഉണ്ടാകാം. തുടർന്ന് ലക്ഷണം ഉണ്ടായ ഒരു 3 ദിവസങ്ങളൊക്കെ ആകുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചെറു കുരുക്കൾ, അതായത് വെള്ളം അല്ലെങ്കിൽ ഒരു തരം ദ്രാവകം കെട്ടി നിൽക്കുന്ന ചെറു കുമിളകൾ പോലത്തെ കുരുക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കാണുമ്പോൾ തന്നെ ഇത് ചിക്കൻ പോക്സിൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ തുടർന്ന് ഒരു 4-5 ദിവസങ്ങളൊക്കെ ആകുമ്പോൾ ഈ കുരുക്കളുടെ എണ്ണം, ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ കുമിളകളുടെ എണ്ണം ഒത്തിരി അങ്ങ് കൂടും. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഒത്തിരി അങ്ങ് കൂടും. ഈ സമയത്ത് നമ്മുടെ പനി ഒന്ന് കുറയും, നമ്മുടെ തൊണ്ടവേദനയൊക്കെ ഒന്ന് കുറയും. തുടർന്ന് ഇത് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവുകയാണ്. അതായത് ഈ കുരുക്കളുടെ എണ്ണം ഒത്തിരി അങ്ങ് കൂടും. പതികെ ദിവസങ്ങൾ കഴിയും തോറും ഈ കുരുക്കൾ ഉണങ്ങിത്തുടങ്ങും. ഉണങ്ങിത്തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പല അസ്വസ്ഥതകൾ, ഇറിറ്റേഷൻസ്, ചൊറിച്ചിൽ ഒക്കെ നമുക്കുണ്ടായി എന്ന് വരാം. തുടർന്ന് ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങുകയും ചെറുപാടുകളായിട്ട് മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എങ്ങനെയാണ് ചിക്കൻ പോക്സ് വൈറസ് മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാം, ആദ്യ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പനി, ചുമ ഇവയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റെസ്പിറേറ്ററി സെക്രീഷൻസ് അല്ലെങ്കിൽ ഉമിനീരൊക്കെ മറ്റൊരാളുടെ ശരീരത്തിലെത്താം, അല്ലെങ്കിൽ മറ്റൊരാൾ ഇത് ശ്വസിക്കാം. ഈ വഴിയാണ് ചിക്കൻ പോക്സ് മറ്റൊരാളിലേക്ക് പകരുന്നത്. രണ്ടാമതായിട്ട് ഈ ചിക്കൻ പോക്സിൻ്റെ പ്രധാന ലക്ഷണം നമുക്കറിയാം, ഒരു തരം ദ്രാവകം കെട്ടി നിൽക്കുന്ന ചെറു കുമിളകളാണ്. അപ്പോൾ ഇത് പൊട്ടുകയും ഈ ഒരു ദ്രാവകം മറ്റൊരാളുടെ ശരീരത്തിൽ പുരളുകയും ചെയ്യുകയാണെങ്കിൽ അതുവഴിയും നമുക്ക് ചിക്കൻ പോക്സ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്താവുന്നതാണ്. ഈ ഒരു ചിക്കൻ പോക്സ് മറ്റൊരാളിലേക്ക് പകരുന്ന സമയത്തെ പറ്റി നോക്കാം. അതായത് ചിക്കൻ പോക്സ് ഉള്ള ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന തടുപ്പുകൾ അല്ലെങ്കിൽ ചെറുകുമിളകൾ, ഇത് ഉണ്ടാകുന്നതിന് 2 അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് മുതൽ ഈ കുരുക്കൾ പൂർണ്ണമായിട്ട് ഉണങ്ങുന്നത് വരെയുള്ള ഈ സമയത്തിനിടയിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ വൈറസ് പോകുവാനുള്ള അല്ലെങ്കിൽ പകരുവാനുള്ള സാധ്യത ഏറെയാണ്. ഈ കുരുക്കൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയാലും ഒരു 6 അല്ലെങ്കിൽ 7 ദിവസം വരെ ശ്രദ്ധിക്കണമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ പോക്സിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമതായി വാക്സിൻ തന്നെയാണ്. അതായത് ചിക്കൻ പോക്സ് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അടുത്ത് ഇടപഴകി എന്ന് തോന്നിയാൽ, കോണ്ടാക്റ്റ് വന്നു എന്ന് തോന്നിയാൽ, ആ അടുത്ത 3 മുതൽ 5 ദിവസത്തിനിടയ്ക്ക് നമ്മൾ വാക്സിൻ സ്വീകരിക്കുകയാണെങ്കിൽ ഏകദേശം 98% സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇനി ഈ ഒരു വാക്സിൻ ചിക്കൻ പോക്സ് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ മാത്രമല്ല എടുക്കേണ്ടത്, ജീവിതത്തിൽ ഒരിക്കൽ എല്ലാ വ്യക്തികളും എടുത്തിരിക്കണം എന്നതാണ്. ഇതൊരു ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഇന്ന് കൊച്ചുകുട്ടികൾക്കും ഈ ഒരു വാക്സിൻ ലഭ്യമാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കാണ് ഈ ഒരു വാക്സിൻ എടുക്കുന്നതെങ്കിൽ ജനിച്ച് ഒരു 15-15 മാസത്തിലൊക്കെ ആയിരിക്കും ഒന്നാമത്തെ ഡോസ് എടുക്കേണ്ടത്. തുടർന്ന് ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 4-6 ഇടയ്ക്കുള്ള ഒരു പ്രായത്തിൽ നമ്മൾ 2-ാമത്തെ ഡോസ് വാക്സിനും കൊടുക്കണം.
ഇനി മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നമ്മൾ ഒന്നാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞിട്ട് 1 മുതൽ 3 മാസത്തിന് ഇടയ്ക്ക് രണ്ടാമത്തെ ഡോസും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇങ്ങനെ 2 ഡോസ് അടങ്ങിയ ഒരു വാക്സിനാണ് ഈ ഒരു ചിക്കൻ പോക്സിന് എതിരെ ഇന്ന് നിലവിലുള്ളത്. ഇത് നമുക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. മാത്രമല്ല ഈ ഒരു വാക്സിൻ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ 98 to 99% സംരക്ഷണം ഉറപ്പാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു, അനുഭവങ്ങളും തെളിയിക്കുന്നു. വാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം പ്രഗ്നൻസി പീരീഡിൽ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ ഒരു വാക്സിൻ എടുത്തുകൂടാ എന്നതാണ്. ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തുകൂടാ എന്നതാണ്. കാരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒത്തിരി മാരകമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. കഞ്ചനേറ്റൽ വേരിസെല്ല സിൻഡ്രോം പോലുള്ള മാരകമായിട്ടുള്ള അസുഖം വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് ഈ 2 ഡോസ് വാക്സിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന കുരുക്കൾ പൊട്ടാതിരിക്കാനായിട്ട് കഴിയുന്നതും ശ്രമിക്കുക. നമുക്ക് തീർച്ചയായിട്ടും കുളിക്കാം, പക്ഷെ കുളിക്കുമ്പോൾ ഈ കുരുക്കൾ പൊട്ടാതിരിക്കാനായിട്ട് കഴിയുന്നതും ശ്രമിക്കണം. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തിലേക്കും വീണ്ടും വ്യാപിക്കുകയും അല്ലെങ്കിൽ മറ്റൊരാളിലേക്കും ഈ ഒരു ചിക്കൻ പോക്സ് എത്താനുള്ള സാധ്യതയും ഏറെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നഖമെല്ലാം വെട്ടി വൃത്തിയോടെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞാൽ തന്നെ ഈ ഒരു കുരുക്കളൊക്കെ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഒത്തിരി ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ കലാമിൻ ലോഷൻ എന്നറിയപ്പെടുന്ന ഒരു ലോഷൻ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ലഭ്യമാണ്, കലാമിൻ ലോഷൻ. അപ്പോൾ ഇത് വാങ്ങി നമ്മൾ ഈ ഒരു ചൊറിച്ചിലുള്ള കുരുക്കലിലൊക്കെ ഒന്ന് പുരട്ടുകയാണെങ്കിൽ ചൊറിച്ചിലിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി പനിയുണ്ടെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അസൈക്ലോവിർ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും ഈ ഒരു അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ അസൈക്ലോവിർ എന്ന് പറയുന്ന ടാബ്ലറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഒരു ലക്ഷണങ്ങൾ കണ്ട് ഇത് ചിക്കൻ പോക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്ന തുടർന്നുള്ള ഒരു 24 മണിക്കൂറിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസത്തിന് ഉള്ളിലെങ്കിലും നമ്മൾ ഈ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നതെങ്കിലേ ഈ ഒരു ടാബ്ലറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യേണ്ടത് അതായത് 1 ദിവസം 5 നേരം എന്ന കണക്കിലാണ്. 4 മണിക്കൂർ ഇടവിട്ട് 5 നേരം ആണ് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യേണ്ടത്. അസൈക്ലോവിർ ടാബ്ലറ്റ് ആണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരാൾക്ക് ഇപ്പോൾ ചിക്കൻ പോക്സ് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് വന്നാൽ മറ്റുള്ളവർ ചെയ്യേണ്ടുന്നത് അതായത് അവരിന്നുവരെ ജീവിതത്തിൽ ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ അടുത്ത 3 ദിവസത്തിനകം തന്നെ അവർ ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ എടുത്ത് അവരുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടുന്നതാണ്. അടുത്ത കാര്യം, ഈ ഒരു ചിക്കൻ പോക്സിൻ്റെ വൈറസ് ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെർവ് റൂട്ട്സിലാണ് അല്ലെങ്കിൽ നമ്മുടെ നാഡികളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ ഇവയൊക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്രമം നമ്മൾ കൊടുക്കുക. ടി വി കാണുന്നതും മൊബൈൽ ഉപയോഗിക്കുന്നത് പോലും നമ്മൾ മാറ്റി നിർത്തുക. നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്രമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കുരുക്കൾ അത് സ്വതവേ അല്ലെങ്കിൽ തനിയെ അത് ഉണങ്ങുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അത് പൊട്ടാതിരിക്കാനായിട്ട് കഴിയുന്നതും ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഈ ഒരു സമയത്ത് ചിക്കൻ പോക്സ് ബാധിച്ച ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം, ഈ ഒരു ചിക്കൻ പോക്സിൻ്റെ എന്ത് സമയത്തുള്ള ആഹാരക്രമമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് വിശപ്പില്ലായ്മ ഒരു കോമൺ പ്രശ്നമാണ്. അതായത് നമുക്ക് ആഹാരം കഴിക്കാനൊന്നും തോന്നാറില്ല. എങ്കിലും ചിക്കൻ പോക്സിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ അതായത് ആദ്യത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്ന പനി, തൊണ്ടവേദന, തലവേദന, ചെറു കുരുക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു 3-4 ദിവസം നമുക്ക് പയറൊക്കെ ചേർത്ത് കഞ്ഞി കുടിക്കാവുന്നതാണ്. കഞ്ഞി വെള്ളമൊക്കെ ധാരാളം കുടിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത 2-ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ ഈ പനിയും തൊണ്ടവേദനയൊക്കെ കുറയുന്ന ഒരു സമയം മുതൽ നമുക്ക് കൂടുതൽ മസാലയൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ഒത്തിരി എരിവൊക്കെ ഒഴിവാക്കിയ അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഒഴിവാക്കിയ ആഹാരം, ലൈറ്റായിട്ടുള്ള ആഹാരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ പുളിപ്പുള്ള ഫ്രൂട്ട്സ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഈ പുളിപ്പുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഈ സമയത്ത് കഴിക്കുന്നത് നമ്മുടെ ഈ ഒരു കുരുക്കൾ കൂടുതൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, പലരും ഇങ്ങനെ വിചാരിക്കുക, അതായത് ചൂട് കാരണമാണ്, ശരീരത്തിലുണ്ടാകുന്ന ചൂട് കാരണമാണ് ഈ ഒരു ചിക്കൻ പോക്സ് നമുക്ക് വരുന്നതെന്ന് വിചാരിച്ചിട്ട് പലരും ഈ ഒരു സമയത്ത് തണുത്ത ജ്യൂസും മറ്റുമൊക്കെ വാങ്ങി കുടിക്കുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ മാത്രമല്ല ഈ കുരുക്കൾ ഉണ്ടാകുന്നത്, നമ്മുടെ വായയിലും നമ്മുടെ തൊണ്ടയുടെ അകത്തൊക്കെ ഈ കുരുക്കൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ജ്യൂസസ് മറ്റുമൊക്കെ വാങ്ങി കുടിക്കുകയാണെങ്കിൽ അത് സെക്കൻഡറി ഇൻഫെക്ഷൻസിലേക്ക് വഴിവെച്ചേക്കാം. അതുകൊണ്ട് ഈ സമയത്ത് കഴിയുന്നതും
കൂടുതൽ തണുത്ത ഇങ്ങനെയുള്ള ജ്യൂസസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു മിഥ്യാധാരണയാണ്, നമ്മൾ കുളിക്കുമ്പോഴാണ്, നമ്മൾ ഈ എന്ത് ഈ കുരുക്കളൊക്കെ ഉണങ്ങി കുളിക്കുമ്പോഴാണ് ഇത് മറ്റൊരാളിലേക്ക് പകരുന്നു എന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഈ ഒരു ചിക്കൻ പോക്സിൻ്റെ ആദ്യത്തെ സ്റ്റേജസിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഒരു ടൈം പീരീഡ് നേരത്തെ പറയുകയുണ്ടായി, ആ ഒരു സമയത്താണ് ഈ ചിക്കൻ പോക്സ് മറ്റൊരാളിലേക്ക് പകരുന്നത്. കുളിക്കുമ്പോൾ ഇത് സാധാരണ രീതിയിൽ മറ്റൊരാളിലേക്ക് പകരാറില്ല, പക്ഷെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കുരുക്കൾ പൊട്ടി ദ്രാവകം പുറത്തേക്ക് വരികയും ഈ ദ്രാവകം മറ്റൊരാളുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യുകയാണെങ്കിൽ ചിക്കൻ പോക്സ് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇനി അതുപോലെ തന്നെ ഡയബറ്റസ് ഉള്ളവർ, അതുപോലെ പ്രായമുള്ളവർ, അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ കഴിയുന്നതും ചിക്കൻ പോക്സ് പിടിപെട്ടാൽ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വഴിവെച്ചേക്കുക. അതായത് ഇത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിച്ചാൽ നമുക്ക് ന്യൂമോണിയ ഉണ്ടാകാം, അതുപോലെ തലച്ചോറിൽ അണുബാധ ഉണ്ടായി നമുക്ക് എൻസെഫലൈറ്റിസ്, അതുപോലെ മെനിഞ്ചൈറ്റിസ് തുടങ്ങിയവയൊക്കെ ഉണ്ടായി മരണത്തോളം വരെ എത്താം, അതുപോലെ നമ്മുടെ തൊലിപ്പുറത്തൊക്കെ അണുബാധ ഉണ്ടാകാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇന്ന് നമുക്ക് വാക്സിനൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് സാധാരണ രീതിയിൽ എത്താറില്ല. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ സ്വീകരിച്ച് നമ്മുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടുന്നതാണ്. ഇനി എല്ലാവരുടെയും സംശയമാണ് ഒരിക്കൽ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരുമോ എന്നത്. രണ്ടാമത് ചിക്കൻ പോക്സ് വരുന്ന കേസസ് വളരെ ചുരുക്കമാണ്, എങ്കിലും രണ്ടാമത് വരാം. എങ്ങനെയെന്നാൽ ഈ ചിക്കൻ പോക്സിൻ്റെ വൈറസ് നമ്മുടെ നാടിക്കുള്ളിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ പോക്സിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുകയും ഇത് കാരണം ചിക്കൻ പോക്സ് വൈറസിൻ്റെ ആ ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കാതെയും വരുന്നു. ബട്ട് നമ്മുടെ ശരീരത്തിൽ അപ്പോഴും ഈ ചിക്കൻ പോക്സിൻ്റെ വൈറസുകൾ കാണപ്പെടുന്നു. എന്നെങ്കിലും അതായത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, അതൊരുപക്ഷെ പ്രായമാകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴായിരിക്കാം ഈ വൈറസ് വീണ്ടും നമ്മുടെ ശരീരത്തിൽ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു ചിക്കൻ പോക്സ് നമുക്ക് വന്നേക്കാം. എന്നാൽ രണ്ടാമത് വരുന്ന ഈ ഒരു ചിക്കൻ പോക്സ് ആദ്യം വന്നതുപോലെ അത്രത്തോളം ഇഫക്റ്റീവ് ആകണം എന്നില്ല. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഞാൻ മുന്നേ പറഞ്ഞ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചിക്കൻ പോക്സ് വന്നവർ തന്നെ മാക്സിമം ശ്രദ്ധിക്കുക, അതായത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് കഴിയുന്നതും അടുത്ത് ഇടപഴകുന്നതൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ചിക്കൻ പോക്സ് എന്താണെന്നോ, അതുപോലെ ലക്ഷണങ്ങൾ, അതുപോലെ വാക്സിൻ, അതുപോലെ എങ്ങനെ പ്രതിരോധിക്കാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.